കഷ്ടതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം എന്നതാണ് നമ്മുടെ ധ്യാന വിഷയം. പുറപ്പാട് പുസ്തകം 3:9-12 വരെയുള്ള വാക്യങ്ങളിൽ, ഒരു ജനതയുടെ നിലവിളി കേട്ട് അവരുടെ രക്ഷയ്ക്കായി ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നു. കഷ്ടതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നത് നമുക്ക് ആശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതല്ല ഇന്നത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ. മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതി ശക്തികൾ സമസ്ത ജീവജാലങ്ങളോടും കാണിക്കുന്ന ക്രൂരതകൾ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. യേശുവിനെ പോലെ നാമും ചിലപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചു പോകുന്നു. അതെ, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നുവെന്ന് യോബിനെ പോലെ നാമും പലപ്പോഴും പറഞ്ഞു പോയിട്ടില്ലേ? അത്തരത്തിലാണ് നമ്മളൊട്ടുമിക്കവരുടെയും ജീവിതാനുഭവം. എന്നാൽ തീപ്പൊരിയും തീച്ചുളയും പൊള്ളിക്കുക മാത്രമല്ല പ്രകാശം പരത്തുകയും ചെയ്യുന്നു. ദാനിയേൽ തീയിലെറിയപ്പെട്ടു. ആ അനുഭവത്തെ ദൈവം തടയുന്നില്ല. പക്ഷേ അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദാനിയേലിനെ കുറിച്ച് നാം വായിക്കുന്നു. ഇന്ന് നാമും കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നേരെ നീളുന്ന ഒരു കരസ്പർശത്തിൽ ദൈവം അടുത്തുണ്ടെന്ന് അനുഭവിച്ചറിയുകയാണ്. സർവ്വതും തകർന്നടിയുമ്പോഴും നഷ്ടങ്ങളുടെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് എഴുന്നേറ്റ് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ സദാ തന്നോടൊപ്പമുള്ള ദൈവത്തിൻ്റെ കൈ മുറുകെ പിടിച്ചിരിക്കുന്നു. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് ചെറുമകനെയും എടുത്ത് അഭയാർത്ഥിയായി നടക്കുന്ന വൃദ്ധൻ കയ്യിലുള്ള 2 നാണയങ്ങളിലൊന്ന് ചെറുമകന് ആഹാരം വാങ്ങിക്കൊടുക്കാൻ ചെലവഴിക്കുന്നു. ഇനിയുള്ള പണം വെള്ളമിറങ്ങി നാട്ടിൽ മടങ്ങിച്ചെല്ലുമ്പോൾ വിത്തു വാങ്ങാൻ സൂക്ഷിക്കുന്നു. കൃഷി ഇറക്കിയാലല്ലേ എല്ലാവർക്കും ആഹാരം കിട്ടൂ. അവിടെയും തന്നെ പോലെ അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവ സാന്നിധ്യം നാം അറിയുന്നു. കഷ്ടതയിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ദൈവത്തെയല്ല, കഷ്ടതയിൽ നന്മയുടെ പ്രകാശമായി ധൈര്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ തേജസ്സായി അവരിനോടുള്ള കാരുണ്യത്തിൻ്റെ തലോടലായി നമുക്കൊപ്പം നടക്കുന്ന ദൈവത്തെയാണ് നാം അറിയുന്നത്. ഒരു നിമിഷം കൊണ്ട് മാളിക മുകളിലേറ്റുന്ന ദൈവത്തെയല്ല, കണ്ണീർ താഴ്വരയെ ജലാശയമാക്കാൻ നമ്മൾ കൃപാവർഷം ചൊരിയുന്ന ദൈവത്തെ അറിയുന്ന ആത്മീയ അനുഭവമാണ് നമ്മുടെ ഭാഗധേയം. കുരുൾ താഴ്വരയിലേക്ക് അവൻ നമ്മെ അയയ്ക്കും, പക്ഷേ നമ്മോടൊപ്പം അവനും നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കഷ്ടതകളും പ്രയാസങ്ങളും ഈ ജീവിതത്തിൻ്റെ ഭാഗമെന്ന് ഞങ്ങൾ അറിയുന്നു. കഷ്ടതകളിൽ അവിടുന്ന് ഞങ്ങളോടൊപ്പം നടക്കണമേ. ആ വിശ്വാസത്തിനായി മാത്രം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഇരുട്ടിൽ വെളിച്ചമായി അവിടുന്ന് പ്രകാശിക്കണമേ. ഞങ്ങളുടെ കണ്ണീർ നന്മയാൽ തിളങ്ങാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.